ഹായ് ഹലോ, നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. നമ്മൾ ഈ ചാനൽ ഇവിടെ തുടങ്ങിയിട്ട് കുറേ വർഷമായല്ലേ. അതിനനുസരിച്ചുള്ള ഗ്രോത്ത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ആരോടും ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയാറില്ല. ആവശ്യമുള്ളവർ വന്ന് അവരുടെ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് കളക്ട് ചെയ്ത് പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഞാൻ എന്ന് ഇത് തുടങ്ങിയോ അന്ന് തൊട്ട് എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഒന്നാണ് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ ഒരു ഡയറ്റ് പാറ്റേൺ, അല്ലെങ്കിൽ അവരെന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കഴിക്കേണ്ട ഒരു മെനു സെറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ പൊതുവെ ഒഴിവാക്കുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് ഈ ഒരു സംഭവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ധാരാളം പണമുള്ളവർ വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് സർക്കിളിനനുസരിച്ച്, ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവിടെയുള്ള ഡയറ്റീഷ്യൻസ് അവർക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലൊരു ഡയറ്റ് അവതരിപ്പിച്ചിട്ട് നമ്മളുടെ ഈ ചാനൽ കേൾക്കുന്ന കൂടുതലും സാധാരണക്കാരും ഗവൺമെൻറ് ARTI സെൻറ്ററിൽ നിന്ന് മരുന്നെടുക്കുന്ന ആളുകളുമാണ്. അപ്പം അവർക്ക് ഇത് കേട്ടിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ കൃത്യമായിട്ട് ഇത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ടോപ്പിക്ക് മനഃപൂർവ്വം ഒഴിവാക്കിയത്. എന്നാൽ ഈ അടുത്ത് വീണ്ടും വളരെയേറെ സ്റ്റുഡൻസ്, അതായത് റീസൻ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നു, ഭക്ഷണത്തിൻ്റെ കാര്യമൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവർക്കുമായിട്ട് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പം എച്ച് ഐ വി പോസിറ്റീവ് ആവുക, അല്ലെങ്കിൽ എച്ച് ഐ വി പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പല വീഡിയോകളിൽ പറയുന്നതാണ് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എച്ച് ഐ വിക്ക് മുമ്പും എച്ച് ഐ വിക്ക് ശേഷവും, പോസിറ്റീവ് ആയതിനു മുമ്പും ശേഷവും നമ്മൾ വരുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു നോർമലായിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും അശ്രദ്ധമായിട്ടുള്ള ഒരു ലൈഫിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കത്തില്ല, ചുരുക്കി പറഞ്ഞാൽ ചിട്ടയില്ലാത്ത കുത്തഴിഞ്ഞ ഒരു ലൈഫിൽ നിന്നും കൃത്യമായിട്ടുള്ള ചിട്ടയോടുകൂടിയുള്ള ഒരു അടുക്കും ചിട്ടയും ഒക്കെയുള്ള ഒരു നല്ല ഒരു ലൈഫിലേക്കുള്ള ഒരു അപ്ഡേറ്റിംഗ് ആണ് എച്ച് ഐ വി പോസിറ്റീവ് ആവുക എന്നുള്ളതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞങ്ങളുടെ എല്ലാ പേഷ്യൻസും വളരെയേറെ ഹാപ്പിയാണ്. ഇപ്പോൾ അവരുടെ ഓവറോൾ ഹെൽത്ത് നല്ലതാണ്, എല്ലാ കാര്യങ്ങളിലും അവർ ഓക്കെയാണ്. ഇപ്പം പലപ്പോഴും പോസിറ്റീവ് ആണെന്നുള്ള കാര്യങ്ങൾ വരെ അവർ മറന്നു പോകുന്നുണ്ട്. ഈ മരുന്നെടുക്കുമ്പോൾ മാത്രമാണ് ഇത് ഓർക്കുന്നതെന്നാണ് പല ആളുകളും പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഗവൺമെൻറ് ഇന്ന് എടുക്കുന്നവർക്കും എല്ലാവർക്കും കുറേ കാലം കഴിയുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ആ ഒരു ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഡയറ്റിൻ്റെ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ചിട്ടപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം ഒരുപാടങ്ങ് വലിച്ചു വാരി ചോറ് അതുപോലുള്ള കാര്യങ്ങൾ, ധാന്യങ്ങൾ ഒരുപാട് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ റൈസ് യൂസ് ചെയ്യുന്നവർ ബ്രൗൺ റൈസ്, കുത്തരി പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വൈറ്റ് റൈസ് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം വൈറ്റ് റൈസ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അതിനകത്ത് ഉമ്മി എന്ന് പറയുന്ന സംഭവമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഉമ്മിയുള്ള 20% 40% ഉമ്മിയുള്ള ബ്രൗൺ റൈസ് ചോറുണ്ടുന്നവർ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ധാരാളം പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതാണ്. അതായത് കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്സ്, അതുപോലെ പലതരത്തിലുള്ള ചീരകൾ, ബീൻസ്, പച്ചക്കളറ്, ചുമലക്കളറ്, റെഡ് കളറ്, ഇതുപോലുള്ള കളർഫുള്ളായിട്ടുള്ള പച്ചക്കറികൾ നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിലും ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പിടി അളവിൽ പയർ, അതായത് നമുക്ക് ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ പൗഡർ, ഫ്ലേവേഴ്സ് ഇല്ലാത്തത് യൂസ് ചെയ്യാം. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൻ പയറാട്ടെ, ചെറുപയറാട്ടെ, അതുപോലെ നമ്മുടെ കടലയാട്ടെ, പീനട്സ് ആട്ടെ, ഇതൊക്കെ നമ്മുടെ ഒരു കൈ അളവിൽ, ഒരു കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കുന്ന അളവിൽ നിങ്ങൾ ഡെയിലി ഏതെങ്കിലും ഒന്നെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. നോൺ വെജ് യൂസ് ചെയ്യുന്നവർക്ക് ചിക്കൻ എടുക്കാം, അതുപോലെ തന്നെ മീനുകൾ എല്ലാം തന്നെ യൂസ് ചെയ്യാം. എല്ലാ തരത്തിലുള്ള മീനുകളും യൂസ് ചെയ്യാം. എന്നും മീൻ കഴിക്കുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് ഫിഷ് ഓയിൽ പോലുള്ള സാധനങ്ങളിലേക്ക് പോവാതെ നമുക്ക് കഴിക്കാൻ
ധാരാളം മീൻ കഴിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ മീന് ചെറിയ മീനുകൾ പൊടിമീനുകളൊക്കെ കഴിക്കുന്നത് നല്ലത്. ചിക്കൻ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അത് ചിക്കൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പന്നി, അതുപോലെ തന്നെ പോത്ത്, ബീഫ് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള റെഡ് മീറ്റുകൾ കഴിവതും ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി വല്ലാതെ നിങ്ങൾക്ക് കൊതിയായി ഒന്ന് കഴിക്കണം, അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കഴിച്ചോളൂ, അതും പ്രോബ്ലം ഇല്ല. പക്ഷേ ഡെയിലി അല്ലെങ്കിൽ റെഗുലർ എല്ലാ ഞായറാഴ്ചയും ഉണ്ടെങ്കിൽ ബീഫ് ഉണ്ടെങ്കിലേ ഇറങ്ങുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾ ചിക്കനിലേക്ക് റീപ്ലേസ് ചെയ്യുക, ഫിഷിലേക്ക് ചെയ്യുക. മുട്ട ധൈര്യമായിട്ട് കഴിക്കാം, ഒരു കുഴപ്പമില്ല. കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ഒരു കംപ്ലീറ്റ് എഗ്ഗ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒരു ദിവസം ഒരു 6 മുട്ടയുടെ വെള്ളം വരെയൊക്കെ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു മുട്ടയ്ക്കകത്ത് നമുക്ക് 6 ഗ്രാം പ്രോട്ടീനാണ് കിട്ടുക. നമ്മുടെ ശരീരം ഇപ്പം 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ അതിൽ നമുക്ക് 100 ഗ്രാം പ്രോട്ടീൻ ഒരു ശരാശരി ഒരാൾക്ക് വേണം എന്നാണ് കണക്ക്. 80 കിലോ ഉള്ള ആളാണെങ്കിൽ 80 ഗ്രാം പ്രോട്ടീൻ നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ആ ഒരു പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റാണോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ 100% ഇപ്പോൾ 100 കിലോ ഉള്ള ഒരാൾക്ക് 100 ഗ്രാം പ്രോട്ടീൻ ചിലപ്പോൾ എല്ലാ ദിവസവും പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്, പനീറുണ്ട്, വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീറുണ്ട്, സോയയുണ്ട്, കുറേയധികം കാര്യങ്ങളുണ്ട്. മുട്ട നിങ്ങൾക്ക് നോൺ വെജ് ആണെങ്കിൽ മുട്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. മുട്ടയാണ് നമുക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്യുർ ആൻഡ് ചീപ്പസ്റ്റ് പ്രോട്ടീൻ എന്ന് പറയുന്ന സംഭവം. അതുപോലെ ഈ വറപൊരിയൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഞാൻ പറഞ്ഞ പോലെ കൊതിയുണ്ടെങ്കിൽ കഴിക്കാം, അല്ലാതെ അതെല്ലാം ലിമിറ്റാക്കുക എന്ന് മാത്രം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, അതിനകത്ത് പ്രത്യേക കാര്യമില്ല. ചില ആളുകളെ കണ്ടിട്ടുണ്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വാൽനട്ട്സ്, ബദാം, അത് എല്ലാം മേടിച്ച് കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം ഫ്രൂട്ട്സ് ആണെങ്കിൽ സീസണലി എന്താണ് അവൈലബിൾ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങയും ചക്കയും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയമാണ്. ആ ഒരു സമയത്ത് എന്ത് അവൈലബിൾ ആകുന്നു ആ ഒരു സാധനം മേടിച്ച് കഴിക്കുക. അല്ലാതെ ഈ സമയത്ത് ഇപ്പം മാതുള നാരങ്ങ അല്ലെങ്കിൽ അവക്കാഡോ ഇതൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. തീ വില കൊടുത്ത് മേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ നാട്ടിൽ സീസണബിൾ ആയിട്ടുള്ള എന്ത് ഫ്രൂട്ടും നിങ്ങൾ കഴിക്കാം. ഫ്രൂട്ട്സ് എന്തെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ജ്യൂസ് വേണ്ട, വാ കൊണ്ട് ചവച്ചരച്ച് കഴിച്ചാൽ മതി. ജ്യൂസ് ഒരു കാരണവശാലും യൂസ് ചെയ്ത് എന്ത് തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിൽ ആണെങ്കിലും ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് CD4 വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന, ഇമ്മ്യൂണിറ്റിക്കും സഹായിക്കുന്ന ഒന്നാണ് മാതള നാരങ്ങ എന്ന് പറയുന്ന സാധനം. അപ്പം ഈ മാതളം ഒക്കെ കിട്ടുന്ന സമയത്ത് അത് എന്നും കഴിക്കണം എന്നൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന സമയത്ത്, അത് ചീപ്പാകുന്ന, നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കഴിക്കുക. സിട്രിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച്, നാരങ്ങ, അതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ CD4 ഇമ്പ്രൂവ് ചെയ്യും. ചീരകൾ CD4 ഇമ്പ്രൂവ് ചെയ്യും. പാല് കുടിക്കണമെങ്കിൽ പാല് കുടിക്കാം, ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം, കോഫി. ഇതിന് വേണ്ടി ഒന്നും തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ആകെ പറയുന്ന ഈ ബീഫ് എന്ന് പറയുന്ന സംഭവം. പിന്നെ ചൂട് കാലത്ത് നെയ്യുടെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക. ബട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ARTI മെഡിസിൻ എടുക്കുന്നവർ, HIV പോസിറ്റീവ് ആയിട്ടുള്ളവർ, നിങ്ങൾ തേവി ചെയ്തിട്ട് മദ്യം യൂസ് ചെയ്യാനേ പാടില്ല. ഒരു തരത്തിലുള്ള ആൽക്കഹോൾസും, അത് ബിയറാകട്ടെ, മദ്യമാകട്ടെ, അല്ലെങ്കിൽ വൈനാവട്ടെ, എന്ത് സാധനവും നിങ്ങൾ ഒഴിവാക്കുന്നത് തന്നെ. എന്നോട് ചോദിച്ചാൽ ഞാൻ 100% ഒഴിവാക്കാൻ തന്നെ പറയും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ 0 സൈഡ് എഫക്ട്സ് ഡ്രഗാണ് കഴിക്കുന്നത്, അല്ല ബിറ്റവറാണ് കഴിക്കുന്നത്, ഇതിനകത്ത് അല്പസ്വല്പം അടിച്ചോളാൻ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയും. അവർ പറഞ്ഞോട്ടെ, പക്ഷേ ഞാൻ എന്തായാലും അത് ഒട്ടും, ഞാൻ പേഴ്സണലി ഒട്ടും അതിനോട് യോജിക്കുന്നില്ല. നമ്മളുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ARTI മെഡിസിനാണ്. അത് നമ്മളുടെ ബ്ലഡുമായിട്ട് യോജിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു മെഡിസിനാണ്. എല്ലാ മെഡിസിനും അങ്ങനെ തന്നെയാണ്. ആൽക്കഹോളിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആൽക്കഹോൾ ഡയറക്റ്റ് ബ്ലഡിലേക്കാണ് കലരുന്നത്. അതുകൊണ്ട് ഈ മരുന്നും ഈ ആൽക്കഹോളും കൂടെ കെമിക്കൽസാണ്, ചേരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ വേറെ രീതിയിലാവും. അതുകൊണ്ട് ആ ഒരു സംഭവം നിങ്ങൾ പൂർണ്ണമായിട്ടും
വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ വേണ്ട, ഇല്ലെന്നുണ്ടെങ്കിൽ മരുന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ആൽക്കഹോൾ മതിയെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി നമുക്ക് സപ്ലിമെൻസിലേക്ക് വരാം. ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വൈറ്റമിൻ തന്നു. പല രസകരമായിട്ടുള്ള കാര്യം, നമ്മൾ വൈറ്റമിൻ തന്നു എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും മരുന്ന് അയച്ചു തരുമ്പോൾ അത് ഫോളിക് ആസിഡ്സ് ആയിരിക്കും, മൾട്ടി വൈറ്റമിൻ ടാബ്സ് ആയിരിക്കത്തില്ല. അപ്പം നിങ്ങളുടെ വൈറ്റമിൻ, ഒരു ഗുഡ് ക്വാളിറ്റി വൈറ്റമിൻ കൺസ്യൂം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എല്ലാ ദിവസവും ഒന്നും അതും എടുക്കാൻ ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ 2 തവണയൊക്കെ മൾട്ടി വൈറ്റമിൻ എടുത്താൽ മതി. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള മൾട്ടി വൈറ്റമിനിലോട്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും. കാരണം എല്ലാ ദിവസവും നമുക്ക് എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ ബോഡിക്ക് ഇതെല്ലാം എല്ലാ ദിവസവും വേണം. അതുകൊണ്ടാണ് ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മൾട്ടി വൈറ്റമിൻസ് യൂസ് ചെയ്യാൻ പറയണത്. ചില ആളുകൾക്ക് പോസിറ്റീവ് ആയി കഴിയുമ്പം ഒരു വിശപ്പില്ലായ്മ അല്ലെങ്കിൽ വയറിന് കുറച്ച് പ്രോബ്ലംസ്, ഈ മരുന്നിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ്, ഗ്യാസ് പ്രോബ്ലംസ്, ഇതെല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോഴത്തേക്കും അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു പ്രോബയോട്ടിക് 50 ബില്യൻ്റെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 30 ബില്യൻ്റെങ്കിലും ഒരു പ്രോബയോട്ടിക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നവരാണ്. പിന്നെ തീരെ വളരെ ശരീരം ഭയങ്കര വീക്കാണ്, ഭയങ്കര ജോയിൻസിനൊക്കെ ഭയങ്കര പെയിനാണ് മരുന്നെടുക്കാൻ തുടങ്ങിയ ശേഷം, അല്ലെങ്കിൽ ഭയങ്കര അധികം പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഡബിൾ സ്ട്രെങ്ത്തിൻ്റെ ഫിഷ് ഓയിൽ, ഡബിൾ സ്ട്രെങ്ത് തന്നെ എടുക്കണം, ഡബിൾ സ്ട്രെങ്ത്തിൻ്റെ ഡീ ഫിഷ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതും ആഴ്ചയിലൊരു 3 തവണ മതി, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പം ഇതേ കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എടുക്കേണ്ട സപ്ലിമെൻസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി വൈറ്റമിൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. ഗുഡ് ക്വാളിറ്റി മൾട്ടി വൈറ്റമിൻ എടുക്കുന്നത് നല്ലതാണ്. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് ഡൈജഷൻ സംബന്ധിച്ചോ അല്ലെങ്കിൽ വയറ് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ്, ഒരു മൊത്തത്തിൽ ഒരു പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബയോട്ടിക് എടുക്കാവുന്നതാണ്. അത് 30 ബില്യൻ തൊട്ട് 50 ബില്യൻ്റെ വരെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഒരു അറ്റ്ലീസ്റ്റ് 30 ബില്യൻ എങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. 3, നിങ്ങൾക്ക് തീരെ ആരോഗ്യം മോശമാണ്, ഓവറോൾ ഹെൽത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സ്ട്രെങ്ത്തിൻ്റെ എന്താ പറയുക, ഫിഷ് ഓയിൽ, ഡീ ഫിഷ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ടാബ്ലറ്റ് ആണ്, അത് യൂസ് ചെയ്യാവുന്നതാണ്. ഫിഷ് ഓയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് ലെമൺ ഉള്ള ഫിഷ് ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഫിഷ് ഓയിൽ യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്കിങ്ങനെ ഗ്യാസൊക്കെ വരുമ്പോഴോ എമ്പൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും, വായിൽ നിന്നൊക്കെ നല്ല സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ലെമൺ ആഡ് ആയിട്ടുള്ള ഫിഷ് ഓയിൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ജിമ്മിൽ പോകുന്ന കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്, ജിമ്മിലെ ഡയറ്റുകളെല്ലാം ഫോളോ ചെയ്യാമോ, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ജിമ്മിൽ പോകുന്നവർ പ്രത്യേകിച്ച് ഒന്നും ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ, ഫ്ലേവർ മീൻസ് ചില പ്രോട്ടീൻ പൗഡറിനകത്ത് ഈ അശ്വഗന്ധ പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എക്സ്ട്രാ കുറേ കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചേക്കും, എൽ കാനോട്ടൈൽ ഇതൊക്കെ കുത്തി നിറഞ്ഞേക്കും. ഈ സാധനങ്ങളൊന്നും വേണ്ട, നോർമൽ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്ട്രെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ, ഇത് കിഡ്നിക്ക് നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ ക്രിയാറ്റിൻ യൂസ് ചെയ്യാം. ക്രിയാറ്റിൻ സേഫ് സപ്ലിമെൻ്റ് ആണ്, ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ബാക്കി ഡയറ്റ്, ജിമ്മിൻ്റെ ഡയറ്റ്സൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യും. സ്റ്റിറോയിഡ്സ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ, ചീപ്പായിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. നല്ല ക്വാളിറ്റിയുള്ള സാധനം, അത് ഉത്തരവാദിത്തം നിങ്ങളുടെ തന്നെയാണ്. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെള്ളത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത്. 20 കിലോയ്ക്ക് 1 ലിറ്റർ, അപ്പോൾ ഓർത്ത് നോക്കുക, 60 കിലോ ഉള്ള ഒരാൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം, 80 കിലോ ഉള്ള ഒരാൾ 4 ലിറ്റർ വെള്ളം കുടിക്കണം. അതിന് മുകളിലുള്ള എത്രയുള്ളവരെങ്കിലും ഉണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 3.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ളവർ ഈ ഡയറ്റിനൊപ്പം തന്നെ വർക്കൗട്ട് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്
വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വർക്കൗട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. 45 മിനിറ്റ് നിങ്ങൾ നടക്കുവോ, ഓടോ, ചാടുവോ, മുറ്റടിക്കുവോ, അല്ലെങ്കിൽ പറമ്പിൽ കിളയ്ക്കോ, എന്തെങ്കിലും ടൈപ്പ് വർക്കൗട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. പിന്നൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പം 45 മിനിറ്റ്സ് എന്ന് നടക്കാൻ പോവാന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ സംഭവം വേണ്ട. ഒരു ദിവസം നടന്നോളൂ, ഒരു ദിവസം ജോഗ് ചെയ്തോളൂ, ഒരു ദിവസം പറമ്പിൽ പണിതോളൂ. ഒരേ വർക്കൗട്ട് തന്നെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ ബോഡി അതുമായിട്ട് യൂസ്ഡ് ആയി പോകും. അപ്പോഴത്തേക്കും ഒരു 28 ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഈ 45 മിനിറ്റ്സ് നടക്കുന്നത് നമ്മുടെ ബോഡിയിലോട്ട് എഫക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ ബോഡിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ ടൈപ്പ് വർക്കൗട്ട് നിങ്ങൾ വേർക്കുന്ന പോലെ, നന്നായിട്ട് വേർക്കുന്ന പോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നും കൂടെ ഞാൻ ബ്രീഫായിട്ട് പറയാം. അതായത് വൈറ്റമിൻ പ്രോട്ടോകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടി വൈറ്റമിൻസ് യൂസ് ചെയ്യാം. മറ്റ് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാ ഫുഡും തന്നെ കഴിക്കാം, അധികം കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. എല്ലാ നല്ല ഫുഡുകളും കഴിക്കാം, ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ കഴിച്ചോളൂ, പക്ഷേ എല്ലാം ഒരു ലിമിറ്റ് വെച്ച്. ബീഫ് കഴിക്കണോ, ലിമിറ്റ് വെച്ച് കഴിച്ചോളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഡെയിലി നമുക്ക് ഫുഡിനകത്ത് ആഡ് ചെയ്യാം. ഫിഷ്, ചിക്കൻ, മുട്ട, പച്ചക്കറികൾ, ഗ്രീൻ വെജിറ്റബിൾസ്, പല കളേഴ്സിലുള്ള വെജിറ്റബിൾസ്, ചീര, അതുപോലെ മുരിങ്ങയില, ഗുഡ് സോഴ്സ് ഓഫ് അയൺ ഉണ്ട്. അതിനകത്ത് CD4 ഇൻക്രീസ് ചെയ്യാൻ വളരെയേറെ നല്ലതാണ്. നമ്മൾ പല സായിപ്പന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവന്മാർ 100 ഗ്രാമിനൊക്കെ $39-$40 കൊടുത്തിട്ടാണ് നമ്മുടെ ഈ മുരിങ്ങ മേടിക്കുന്നത്. അതുപോലെ എന്നാ കോക്കനട്ട്, തേങ്ങ, ഡ്രൈ കോക്കനട്ടൊക്കെ വാങ്ങുന്നത് നമുക്ക് തന്നെ കഷ്ടം തോന്നും. അപ്പം നമ്മൾ ചോദിക്കും എന്തിനാണ് CD4 ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് അവർ പറയുക. സോ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ ചീപ്പാണ്, അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക. ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു 4 times to 6 times, അതായത് നമ്മൾ 4 നേരം ഫുഡ് കഴിക്കുന്നത് ഒരു 6 നേരത്തേക്ക് കുറച്ച് എമൗണ്ട് വെച്ചിട്ട് 6 നേരത്തേക്ക് കഴിക്കുകയാണെങ്കിൽ വളരെയേറെ നല്ലത്. അതുപോലെ തന്നെ വൈകിട്ടൊരു 8 മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബെഡിലേക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 hours എങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കുക. അത് നിങ്ങൾ വിചാരിക്കും വൈകിട്ട് കിടന്ന് വിശക്കും, അല്ലെങ്കിൽ വൈകിട്ട് തട്ടുകട അന്വേഷിച്ച് പോവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരു 10-28 ദിവസം കഴിയുമ്പോൾ അതും നിങ്ങളുടെ ബോഡി യൂസ്ഡ് ആയിക്കോളും. നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന പോലെയാണ്, ഇതിനകത്ത് വലിയ ആരണകുതിര കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് യൂട്യൂബ് കമൻസ് ഓഫാക്കിയിട്ടേക്കുന്നത്, കമൻസ് ഉള്ളപ്പോഴല്ലേ ചാനലിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമുക്ക് ചാനലിന് ഗ്രോത്ത് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടിയാൽ മതി. ഈ എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് മലയാളീസിൻ്റെ ഒരു പ്രശ്നമാണ്, എല്ലാ സ്ഥലത്തും പോസിറ്റീവ് നെഗറ്റീവ് കമൻസ് എല്ലാം അട്ടിക്കും. അവനാണ് വലിയവൻ, ഇവനാണ് ഇത്, അല്ലെങ്കിൽ ആരെന്ത് ചെയ്താലും വളരെ മോശമായിട്ട് സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇങ്ങനെയുള്ളവന്മാരുടെ കമൻസ് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അത് ഓഫ് ചെയ്തിട്ടേക്കുന്നത്. കാരണം അത് കാണുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് നമുക്കും ഉണ്ടാകുന്ന ഒരു ചൊറിച്ചിലുണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കിക്കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതിൽ നിന്നുള്ള ഇൻകം, യൂട്യൂബിൽ നിന്നുള്ള വരുമാനം, അതും നമ്മൾ മെഡിസിന് ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള മെഡിസിന് വേണ്ടിയാണ് നമ്മൾ ചിലവാക്കുന്നത്. പിന്നെ നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് തന്നെ കുറേ ആളുകൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും ചിലപ്പം ചില പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ അക്കൗണ്ട് ചോദിച്ചിട്ട് അവരിലേക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. ദുബായിലുള്ള ഒരു പയ്യനുണ്ട്, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, സൂപ്പർ ഒരു പയ്യനാണ് അവൻ. അവന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവൻ കൃത്യമായിട്ട് ഒരു ദിവസം മാസം അവൻ ഫിക്സ് ചെയ്തിട്ട് ആ ഒരു പൈസ കൃത്യമായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയിലേക്ക് എത്തിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. വളരെ ഞാൻ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ മാസവും അയക്കേണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ കൃത്യമായിട്ട് അയക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല മനുഷ്യരുടെയും കൂടെ ഒരു സമൂഹമാണ് അല്ലേ ഇത്. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം സാമ്പത്തികമുള്ള ആളുകൾ, കുറച്ച് മോശം സാഹചര്യത്തിലുള്ളവർക്ക് മെഡിസിൻ സ്പോൺസർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ചില ഗ്രൂപ്പ്സ് ഉണ്ട്, വലിയ വലിയ കമ്പനീസ് ഉണ്ട്. ഇവരുടെ എല്ലാം സ്നേഹം, സപ്പോർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവരുടെ എല്ലാം വിശ്വാസമാണ്, നമ്മളിലുള്ള വിശ്വാസമാണ്. നമ്മൾ ഒരു കാര്യം പറയുന്നില്ല, നമ്മുടെ പേര് പറയുന്നില്ല, ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയാത്ത വേറൊന്നും ഉണ്ടല്ല. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാര്യങ്ങളും ഡീറ്റെയിൽസും ബുക്കിംഗും എല്ലാം എടുത്തു തരാം.
അല്ലാതെ ഒരു പബ്ലിസിറ്റി ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം വെറുതെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഇത് പല ഒരുപാട് നല്ല സർവീസുകൾ നൽകുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് സ്ഥാപനം വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് പറയാത്തത്. ചിലവർ അത് വെച്ചിട്ട് നിങ്ങൾ തട്ടിപ്പാണ്, അതുകൊണ്ടാണ് നിങ്ങൾ സ്ഥാപനത്തിൻ്റെ പേര്, എന്തിനു സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നു, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്, പോസിറ്റീവ് ആയിട്ടുള്ള എച്ച് ഐ വിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് മാത്രമേ പറയുന്നുള്ളൂ, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. ആരെയൊന്നും നമ്മൾ പൈസ മേടിച്ചിട്ടല്ല ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂസ് പറയുന്നത്. നമ്മൾ ആകെ പേയ്മെൻറ്റ് വാങ്ങുന്നത് എച്ച് ഐ വി റിസ്ക് അനലൈസിങ്ങിന് മാത്രമാണ്. അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. കാരണം ഒരാൾക്ക് ഒന്നര രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും, അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അനലൈസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ നിങ്ങൾ റിസ്കിലാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അതിനാണ് നമ്മൾ പേയ്മെൻറ്റ് വെച്ചിരിക്കുന്നത്. ബാക്കി നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 പൈസ പോലും ചിലവില്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.